ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുസാഫ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ടോപ്പിക് ആയിട്ടാണ്. ഇപ്പം നമ്മൾ എല്ലാവരും പത്ത് നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടു നമ്മൾ കഴിഞ്ഞിട്ട് മറ്റൊരു കോളേജിലേക്ക് പോകുമ്പോൾ ഒക്കെ അധിക പേർക്കും ഓട്ടോഗ്രാഫ് ഉണ്ടായിരിക്കും. പണ്ടൊക്കെ ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു. പത്ത് നിന്ന് പോകുമ്പോൾ ഓട്ടോഗ്രാഫ് മസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഓരോരോ കുട്ടികളുടെ കയ്യിൽ. അപ്പം അങ്ങനെ എൻ്റെ പത്താം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിലൂടെയാണ് എൻ്റെ വീഡിയോ എനിക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും സജഷൻസോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയിൽ കൂടി നിങ്ങൾക്ക് അറിയുക. അപ്പോൾ നമുക്ക് എൻ്റെ ഓട്ടോഗ്രാഫ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇങ്ങനെ കീറിയൊരു പേജായിരിക്കും. ഞാൻ കുറേ എടുത്തെടുത്തെടുത്ത് മീൻസ് ഞാൻ ഈ ഇടക്കിടക്ക് ഓട്ടോഗ്രാഫ് എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ എടുത്തെടുത്ത് കീറിയതാണ് കേട്ടോ. അപ്പം എൻ്റെ പേരൊക്കെ എഴുതിട്ടുണ്ട്, അഫ്സാന എം. നിങ്ങൾക്കൊക്കെ തലയിച്ചാൽ കാണാം. പിന്നത്തെ പേജ് എന്ന് പറയുന്നത് നമ്പേഴ്സും നെയിം ആൻഡ് അഡ്രസ്സും ഫോൺ നമ്പറും മൊബൈലും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പേജാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ടെൻത്തിൽ എൻ്റെ ഗ്യാങ്ങിൻ്റെ പേരായിരുന്നു റഫ്നാസ്. അപ്പോൾ ആ സമയത്ത് ഈ നമ്പറൊക്കെ സേവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫോൺ എൻ്റെ കയ്യിലൊന്നും ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവില്ല, കാണുന്നില്ലേ? ഇതേപോലെ രണ്ട് ഇതിലായിട്ട് ഫോണും പേരും എഴുതാനുണ്ടാവും. അപ്പോൾ ഫോൺ നമ്പർ നമുക്ക് ആരും കടക്ക് വിളിക്കണം തോന്നിയൊക്കെ ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ ഫോൺ നമ്പർ എടുക്കുക. പക്ഷേ ഇതിൽ അധികം നമ്പറും ഇപ്പോൾ ഇല്ല കേട്ടോ, കാരണം ഇതിലൊക്കെ ലാൻഡ് ലൈൻ നമ്പറാണ് ഉള്ളത്. ഇപ്പം അധികം നമ്പറും അതിലില്ല, വിളിച്ചാൽ കിട്ടാറില്ല. അങ്ങനെയാണത്. എൻ്റെ ഫസ്റ്റത്തെ പേജിലെ ഇൻട്രോ ഇങ്ങനെയാണ്. എൻ്റെ പേരും പിന്നെ ഞാനൊരു മെസ്സേജും കൂടി കോട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് പേജ് ഉണ്ടാവുക. നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെ ഇങ്ങനെ പേര് നമ്മളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതിയിടും. എനിക്ക് അപ്പം തോന്നിയ ഒരു മെസ്സേജ് കോട്ട് ചെയ്തിട്ടതാണ്. അപ്പം ഫസ്റ്റ് തന്നെ എന്താ നെയിമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അഫ്സാന എം. പിന്നെ അഡ്രസ്സെല്ലാം ഇങ്ങനെ കോമഡി ആയിട്ടാണ് കേട്ടോ ആ സമയത്ത് കൊടുക്കുക. ചിമ്മിനി ഹൗസ്, റോസ് വില്ല, വെജിറ്റബിൾ സ്ട്രീറ്റ്, അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ ബർത്ത്ഡേ ജൂൺ ഫസ്റ്റ്. അപ്പോൾ ആ സമയത്ത് ഫോൺ നമ്പറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫോൺ നമ്പറായിട്ട് കൊടുക്കുക 000+, അങ്ങനെ എന്തെങ്കിലും കോമഡി ആയിട്ടാണ് കൊടുക്കുക. പിന്നെ ഇമെയിൽ ആ സമയത്ത് നമുക്ക് ഇമെയിൽ അഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. vip@yahoo.com എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിവിട്ടതാണ്. പിന്നെ മൈ ഹോബി എന്ന് പറഞ്ഞിട്ട് സ്വിമ്മിങ് വൈൽ സുനാമി. പിന്നെ മൈ അംബീഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ടു ബിക്കം എ മദർ ഓഫ് 100 ചിൽഡ്രൻ. എല്ലാവരും ഇങ്ങനെ കോമഡിക്ക് വേണ്ടി എഴുതിയ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഗ്യാങ്ങിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള റഫ്നാസ് എന്നാണ്. പിന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, വെയ്റ്റ്, ഹൈറ്റ്, അങ്ങനെയൊക്കെ. വെയ്റ്റും ഹൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ആ സമയത്ത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ എല്ലോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എല്ലോ നല്ല, ഇപ്പോൾ എല്ലാം മാറി ബ്ലാക്കായി. അങ്ങനെ ഡ്രസ്സ്, പ്ലേസ്, ഫിലിം സ്റ്റാർസ്, ആർട്സ്, സ്പോർട്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു ഇൻട്രോ. പിന്നെ ഇപ്പുറത്തെ പേജിലായിട്ട് ഞാൻ ഒരു മെസ്സേജ് കോട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഡിയർ ഫ്രണ്ട്സ്, മെമ്മറി ഈസ് ദ ബെസ്റ്റ് ഫ്ലവർ ഫ്രം ദ ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ 2010 ടെൻത്ത് പാസ്സായത്. അപ്പോൾ ആ സമയത്ത് ഫോട്ടോ ഒന്നും കൊടുത്തില്ല. നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ അറിയാം ഞാൻ ഇങ്ങനെ ചിത്രം വരച്ചിട്ടുണ്ട്. ചില ആൾക്കാർ സൈഡിൽ ഫോട്ടോസൊക്കെ വെക്കുന്നുണ്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നമ്മൾ ഈ ഓട്ടോഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തമായിട്ട് ഈ ഇൻട്രോ അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സൈഡിലായിട്ടാണ് മെസ്സേജ് കൊടുത്തിട്ടുള്ളത്, അത് ഞാൻ വായിച്ചു കാണിച്ചുതരാം. ഈ മെസ്സേജ് എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ ഈ സാഹിത്യപരമായിട്ടാണ് മെസ്സേജ് എഴുതുന്നത്, ഞാൻ വായിച്ചുതരാം. അപ്പോൾ സൽമത്ത് എഴുതിയ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഡിയർ അപ്പു. എന്നെ ആ സമയത്ത് അപ്പു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ടെൻത്ത് പഠിക്കുമ്പോൾ ഒക്കെ എൻ്റെ പേര് അഫ്സാനായിരുന്നു, അപ്പു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രിയിലൊക്കെ എത്തിയപ്പം അഫ്സു അങ്ങനെ. പിന്നെ എന്നെ ഞാൻ MBA ജോയിൻ ചെയ്തവരാണ് സന എന്നുള്ള പേര് വന്നത്, സന, അഫ്സാനയുടെ സന എന്ന് എൻ്റെ MBA ഫ്രണ്ട്സൊക്കെ വിളിക്കാം അങ്ങനെ. അപ്പോൾ ടെൻത്തിൽ തന്നെ അപ്പു എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഡിയർ അപ്പു, പൂന്തോട്ടമാകുന്ന വിദ്യാലയത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ തേന്നുകരാൻ വന്ന എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന എൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് വിജയാശംസകൾ, ബൈ സല്ലു. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട ആ സമയത്തൊക്കെ ഇങ്ങനെ സാഹിത്യം ഇങ്ങനെ കുന്നുകൂടിയിട്ടൊക്കെ പിന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് സുബൈദയാണ്. സുബൈദ ഒരു സൈഡിലുള്ള ഡീറ്റെയിൽസാണ് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് സൈഡിലായിട്ട് അവൾ എഴുതിയ മെസ്സേജാണ് ഞാൻ വായിക്കാം. ജീവിതത്തിൽ നിനക്ക് എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ മോളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിയർ അഫ്സ, ഓളൻ അഫ്സ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കണ്ടപ്പോഴും മിണ്ടിയപ്പോഴും എനിക്കൊരുപാട് ഇഷ്ടമായി ഈ കൂട്ടുകാരിയെ. വേർപിരിയലിൻ്റെ വേദന നിറയുന്ന ഈ സമയത്ത് പറയാൻ ഏറെ വാക്കുകളില്ല, എങ്കിലും ഒന്ന് മാത്രം പറയട്ടെ, മറക്കരുത്. ബൈ സുബി, അല്ലാ ബ്ലെസ് യു. അങ്ങനെയാണ് ഓളൊരു മെസ്സേജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നീതു എഴുതിയതാണ്. പിന്നെ പറയുന്ന പോലെ ഞാൻ ഇൻട്രോ സൈഡ് അവരുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സൈഡ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നില്ല, മെസ്സേജ് സൈഡ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം.
ഡോണ്ട് ഫോർഗെറ്റ് മീ ഡിയർ ഫ്രണ്ട്. ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1000 വിജയാശംസകൾ നേരുന്നു. ബൈ ഉണ്ടക്കണ്ണി. എന്നെ ഉണ്ടക്കണ്ണി എന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. എന്നെ ഉണ്ടക്കണ്ണി എന്നും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോഡ് ബ്ലസ് എന്നും കൂടി എഴുതിയിട്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അതിൽ ഖദീജ യൂസഫ്, ആ ഖദീജ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവൾ എഴുതിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഡിയർ അപ്പു, പിരിയാൻ പോകുന്ന ഈ നേരത്ത് വിട ചൊല്ലുവാൻ വന്ന ഈ അപ്പുവിന് 1000 വിജയാശംസകൾ. സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ കുറേ പേജൊക്കെ ബ്ലാങ്ക് ആണ് കേട്ടോ. അടുത്ത പേജിൽ ആരാ എന്താന്ന് വെച്ചാൽ ഫാഹിദ ബി പി. ഫാഹിദ എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ ആരാന്ന്, സോറി. പിന്നെ അവളുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഡിയർ അപ്പു, മനസ്സിൽ നന്മ മാത്രമുള്ളവർക്ക് എന്നെന്നും നല്ലതും മാത്രമേ വരൂ. അങ്ങനെയുള്ള നിന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ബൈ ഫാഹി, ഡോണ്ട് ഫോർഗെറ്റ് മീ. അപ്പം അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമുക്ക് ഓർമ്മയുണ്ട്. ഓളുണ്ടല്ലോ എൻ്റെ ഈ ഓട്ടോഗ്രാഫിൽ 3 പ്രാവശ്യമായിട്ട് ഓൾ അവളുടെ മെസ്സേജ് എഴുതിയിട്ടുണ്ട്. എന്തെല്ലോ ബഗിടുബഗിട് മെസ്സേജൊക്കെ എഴുതിയിട്ടുണ്ട്, അന്ന് ഞാൻ വായിക്കുന്നില്ല. പിന്നെ ഒക്കെ ഭ്രാന്താണ് കേട്ടോ ആ സമയത്ത്. പിന്നെ നെക്സ്റ്റ് പേജിൽ എഴുതിയത് ആരാ നോക്കാം, മൈമൂനത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൈമൂനത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഡിയർ അഫ്സ, കുറഞ്ഞ കാലയളവിൽ മറക്കാനാവാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച പ്രിയ കൂട്ടുകാരി, നിനക്ക് എൻ്റെ 1000 വിജയാശംസകൾ. ബൈ മൈമ. ഇങ്ങനെയാണെന്നോൾ എഴുതിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പേജിൽ തന്നെ ഉള്ളത് നാസില എന്ന് പറഞ്ഞിട്ടാണ്. നാസിലയുടെ മെസ്സേജ് ഞാൻ കാണിക്കാം. ഇങ്ങനെ അവൾ എഴുതിയിട്ടുള്ളത്, ഡിയർ, ഈ അവസാന നിമിഷം അവസാന നാളിൽ നീ ഓട്ടോഗ്രാഫുമായി വന്ന് എന്നെ കരയിക്കല്ല. ചക്ക മാങ്ങ തേങ്ങ. ബൈ നാസു. പിന്നെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പിന്നെ നെക്സ്റ്റ് എഴുതിയത് റഹ്ന അബ്ദുൽ റഹീമാണ്. റഹ്ന എന്ന അമ്മ വിളിക്കല്. അപ്പോൾ എഴുതിയ മെസ്സേജ് ഞാൻ എൻ്റെ സൈഡിൽ കാണിക്കാം. ഡിയർ അപ്പു, ഓർമ്മയിൽ താലോലിക്കാൻ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് 1000 വിജയാശംസകൾ. ബൈ റഹു. പിന്നെ എഴുതിയത് ഫായിസ അബ്ദുൽ റഹീം. ഫായിസ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. പിന്നെ ഫായിസാറെ മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് അപ്പു, മനസ്സ് നിറയെ സ്നേഹവും കൈ നിറയെ തമാശകളും തന്ന് നീ പിരിയുമ്പോൾ ഒരേ ഒരു വാക്ക് മറക്കരുത്. സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഷഹാന എഴുതിയതാണ്. ഷഹാനയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഡിയർ അപ്പു, ഓർക്കാൻ ഒത്തിരി ഓർമ്മകൾ തന്ന എൻ്റെ കൂട്ടുകാരിക്ക് 1000 വിജയാശംസകൾ. ബൈ ഷാനു. അങ്ങനെ നെക്സ്റ്റ് സമീറ എന്ന് പറഞ്ഞിട്ട് അവളുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഡിയർ അപ്പു, ഒരിക്കൽ വിരിഞ്ഞ നീലക്കുറിഞ്ഞ് വീണ്ടും വിരിയാൻ കാലങ്ങളെടുക്കും. അതുപോലെയാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും. ബൈ ഷാമി. ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഷെഫീർ എഴുതിയതാണ്. ഓൻ എഴുതിയത് ഇങ്ങനെയാണ്, ഫ്രണ്ട്ഷിപ്പ് ഈസ് ലൈക്ക് എ വാർ, ഈസി ടു സ്റ്റാർട്ട്, ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ് ആൻഡ് ഇമ്പോസിബിൾ ടു ഫോർഗെറ്റ്. ഐ ആം എ ലോങ് വാർ വിത്ത് യു. ബൈ ഷെഫീർ. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പേജിൽ എഴുതിയത് മുനീറയാണ്. അപ്പോൾ മുനീറയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഡിയർ അപ്പു, ഉദിക്കാൻ കൊതിക്കുന്ന സൂര്യനെ പോലെ, വിടരാൻ കൊതിക്കുന്ന പൂമട്ട് പോലെ, വിജയം കൊതിക്കുന്ന നിനക്ക് എൻ്റെ വിജയാശംസകൾ. ബൈ മുനി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഡോണ്ട് ഫോർഗെറ്റ് മീ എന്നും കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എഴുതിയതാണ് ബുഷറ ബി പി എന്ന് പറഞ്ഞിട്ട്. ഓൾ എഴുതിയ മെസ്സേജ് ഇങ്ങനെയാണ്, ഡിയർ അഫ്സു, ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഇനക്കുരുവിയുമായി ചിറകടിച്ച് പാറിപ്പറന്ന് ഉല്ലാസമാടുമ്പോൾ, ചിറകറ്റ് തളർന്ന അവശനിലയിൽ ഏതെങ്കിലും മരക്കൊമ്പത്തി ഇരിക്കുന്നത് കണ്ടാൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മറക്കരുത് സോദരി. പിന്നെ നെക്സ്റ്റ് മെസ്സേജ് ചെയ്തത് ഹസ്നത്താണ്. ഹസ്നത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഡിയർ അപ്പു, ആദ്യം ഞാൻ നിന്നെ കണ്ടതും ഓർക്കുന്നു, പരിചയപ്പെട്ടതും ഓർക്കുന്നു, ഒരിക്കലും പിരിയില്ലടാ, ഒരിക്കലും മറക്കുമില്ല. ബൈ യുവർ ന്യൂ ഫ്രണ്ട് ഹസ്ന. കാരണം ഇവള് ലാസ്റ്റ് ടൈമിലാണ് നമ്മളെ സ്കൂളിൽ ജോയിൻ ചെയ്തത്, അപ്പം അതുകൊണ്ട് അവൾ അങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പം ഹസ്നത്തിൻ്റെ മെസ്സേജ് അങ്ങനെയാണ്. നെക്സ്റ്റ് മെസ്സേജ് ചെയ്തത് ബുഷറയാണ്. അവൾ എഴുതിയ മെസ്സേജ് ഇങ്ങനെയാണ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സൈഡിൽ കാണാം. പിന്നെ വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഡിയർ അപ്പു, ലൈഫ് ഈസ് ഷോർട്ട് ബട്ട് ലവ് ഈസ് ലോങ്. ബൈ ബുക്കു. അത്ര എഴുതിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് സൈനബിയാണ് എഴുതിയിട്ടുള്ളത്. സൈനബി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ എഴുതിയ മെസ്സേജ് ഇങ്ങനെയാണ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഡോണ്ട് ഫോർഗെറ്റ് മീ എന്നൊക്കെ പറഞ്ഞിട്ട്, ഡിയർ അപ്പു, രാത്രിയിൽ ആകാശത്ത് താരങ്ങൾ മിന്നിക്കളിക്കുന്നു, പകലിൽ സൂര്യൻ ഭൂമിയിൽ പതിക്കുന്നു, 14 രാവിലെ മാനത്ത് അമ്പിളിമാമൻ പുഞ്ചിരിക്കുന്നു, നിന്നോട് വിട പറയാനായ ഈ അവസാന നിമിഷത്തിൽ എൻ്റെ മനസ്സ് തേങ്ങിക്കരയുന്നു. ബൈ യുവർ സ്വീറ്റി. അങ്ങനെയാണ് അവൾ എഴുതിയിട്ട മെസ്സേജ്. പിന്നെ അടുത്തത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, ഞാൻ പറ്റപ്പെട്ട റഹീമ. അപ്പോൾ അവളുടെ മെസ്സേജാണ്, ഡിയർ അപ്പു, നോവും നൊമ്പരങ്ങളും ഒരുപിടി നല്ല ഓർമ്മകളും ബാക്കിയാക്കി ദിവസങ്ങൾ വിട പറയുകയാണ്. അകലെ എവിടെയോ പ്രതീക്ഷയുടെ പൊൻ കിരണങ്ങൾ തേടി യാത്രയാവുന്ന നിനക്ക് എൻ്റെ 1000 വിജയാശംസകൾ. ബൈ യുവർ റഹീമ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഓട്ടോഗ്രാഫ് ഇങ്ങനെ കൊടുക്കുമല്ലോ, അപ്പം കൊടുത്തിട്ട് ഇങ്ങനെ കുറേ കുട്ടികളെ എത്തിയിട്ടാണല്ലോ തിരിച്ചു വരിക. അപ്പം എനിക്ക് ലാസ്റ്റത്തെ മെസ്സേജ് ചെയ്തത് സുമയ്യാണ് കേട്ടോ. സുമയ്യയുടെ മെസ്സേജ് ഞാൻ കീറിക്കളഞ്ഞു, സോറി സുമയ്യ. എന്താണെന്നറിയാം, എനിക്കിങ്ങനെ ഇപ്പം ലാസ്റ്റ് പേജ് ഉണ്ടോ,
ഈ ലാസ്റ്റ് പേജിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വായിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഡിയർ മുത്തേ, ലാസ്റ്റ് ഇയർ ലാസ്റ്റ് പേജ് ലാസ്റ്റ് വേർഡ് ഡോണ്ട് ഫോർഗെറ്റ് മീ ബൈ സപ്പു. പിന്നെ ലൈഫ് ഈസ് ലവ്, ലവ് ഈസ് സ്വീറ്റ്, ഓ സ്വീറ്റ് ഐ ലവ് യു, ലവ് ഈസ് ലോങ്, അങ്ങനെ മറ്റേ എഴുതിയിട്ടുണ്ട്. ഇതെന്താ അറിയോ, സുമയ്യയുടെ മെസ്സേജ് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ പിങ്ക് കളറിൽ എഴുതിയിട്ടുണ്ടോ? ഇതൊട്ട് പറയുന്ന സുമയ്യയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കീറി കീറിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറമാണല്ലോ നമ്മളെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതാം. ആ സീനിയറിൽ ചെക്കൻ അവൻ്റെ മെസ്സേജ് എഴുതിയത് അവൻ്റെ കയ്യിലെത്തിയാൽ എനിക്കറിയില്ല. അങ്ങനെ അവൻ്റെ ലാസ്റ്റ് അവൻ എന്നോട് ലവ് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. പിന്നെ വീട്ടിൽ അറിഞ്ഞാൽ ഭയങ്കര സീനാവുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തത്, നൈസായിട്ട് ആ പേജ് അങ്ങനെ കീറി. അത്രയേ ഉള്ളൂ എൻ്റെ ഓട്ടോഗ്രാഫിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിതിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല, വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഓട്ടോഗ്രാഫൊക്കെ കുറേ ആൾക്ക് നൊസ്റ്റ് പഠിക്കുന്ന സംഭവമല്ലേ, അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് ഷെയർ ചെയ്തത്. പിന്നെന്താ, അപ്പം വേറൊന്നുമില്ല, വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.